അങ്ങനെ അടക്ക രാജുവും ഹിറ്റായി അടക്കയ രാജുവിൻ്റെ ആത്മകഥ പുറത്തിറങ്ങി അതിൻ്റെ വിപണന സാധ്യത നന്നായി തിരിച്ചറിഞ്ഞ രവി ഡി സിയെ അഭിനന്ദിക്കണം ഡി സി കിഴക്കേ മുറിക്കില്ലാതിരുന്ന ആ മാർക്കറ്റിംഗ് അവന്യൂ തിരിച്ചറിയാനുള്ള കഴിവാണ് രവി ഡി സിയെ വിഭിന്നനാക്കുന്നത് അടക്കയ രാജുവിൻ്റെ ആത്മകഥ വലിയ ചർച്ചയായി സമൂഹത്തിൽ മാറുമ്പോൾ അതിനെക്കുറിച്ചാണ് നിഷ്പക്ഷ നിലപാടിൽ എനിക്ക് പറയാനുള്ളത് വ്യത്യസ്തരായ ഒരുപാട് മനുഷ്യരുടെ കഥകൾ ഇറങ്ങിയിട്ടുണ്ട് ലൈംഗിക തൊഴിലാളികളായി ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടിയവർ ആത്മകഥ എഴുതിയിട്ടുണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഉന്നതിയിൽ വിരാജിച്ചു വിലസിയവർ പിന്നീട് കഥകൾ എഴുതിയിട്ടുണ്ട് പലരുമൊക്കെ കഥകൾ എഴുതുമ്പോഴും എല്ലാം തുറന്നെഴുതി എന്ന് പറയുമ്പോഴും എല്ലാം എല്ലാവർക്കും തുറക്കാനാവില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു സ്വകാര്യ മനുഷ്യനും ഒരു പരസ്യ പരസ്യമനുഷ്യനുമുണ്ട് ആ പരസ്യ മനുഷ്യനിൽ കാണുന്ന കാര്യങ്ങൾ വലിയ മുറിവേൽക്കാതെ മനോഹരമായി എഴുതി പറ്റിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കള്ളനും ഞാൻ കള്ളനായിരുന്നുവെന്നും ഞാൻ രാഷ്ട്രീയത്തിൽ ഇരുന്ന് അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും തുറന്നെഴുതാറില്ല അതുകൊണ്ട് തന്നെ ആത്മകഥയെ ആത്മവഞ്ചനയാണ് എന്ന് പറഞ്ഞ് അത് എഴുതാൻ തയ്യാറാകാതിരുന്ന ഒരുപാട് മനുഷ്യന്മാരുമുണ്ട് എന്നാൽ ചില കഥകൾ ഹിറ്റാവുമ്പോൾ അത് വാർത്തകളാവുന്നത് സ്വാഭാവികമാണ് അഭയകുലക്കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത പോസിറ്റീവായിട്ടുള്ള ഒന്ന് ജോമോൻ പുത്തമ്പരയ്ക്കലും പിന്നെ അടക്കയാരാജുവുമാണ് രാജു ചില സിനിമയിലെ ചില ചുരുക്കൻ രംഗങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് ആ കഥയുടെ ഗതി തന്നെ മാറ്റി എഴുതുന്ന കഥാപാത്രങ്ങളെപ്പോലെ വലിയ ഒരു അഭയ കേസിൽ ഒരടയ്ക്കാരാജു പൊന്തി വന്നത് വിധി പറഞ്ഞ അവസ്ഥയിലാണ് കാരണം ഒരുപാട് ആളുകൾ പലതരം പ്രേരണകളാൽ കൂറുമാറിയപ്പോൾ അടക്കാരാജു മാറിയില്ലെന്ന് മാത്രമല്ല എൻ്റെ മോക്ക് നീതി കിട്ടി എനിക്ക് സന്തോഷമായി എന്ന് അടക്കയാരാജു പറഞ്ഞത് വലിയ വാർത്തയായി അടക്കയരാജു അവിടെ പോയത് മോഷ്ടിക്കാനായിരുന്നു എന്നുള്ള ആ ഒരു ചെറിയ തെറ്റിനെ മറച്ചു വച്ച് വലിയ തെറ്റിനെതിരെ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അടക്കയ രാജുവിനെ വ്യത്യസ്തനാക്കിയത് അതുകൊണ്ട് തന്നെ അടക്കാരാജുവിന് സാമ്പത്തിക സഹായം ചെയ്തവരുണ്ട് അതോടൊപ്പം തന്നെ അടക്കയ രാജുവിനെ വാഴ്ത്തിയും പുകഴ്ത്തിയും പറഞ്ഞവരുണ്ട് ഇവരൊക്കെ അടക്കയാര രാജുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയും തുണിയില്ലാതെ നിൽക്കുന്നവരുടെ നാട്ടിൽ കോണകമുടുത്തുകൊണ്ട് നിൽക്കുന്നവൻ്റെ സദാചാരത്തെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുമെന്ന് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ എല്ലാം കച്ചവടത്തിന് വെച്ചിരിക്കുന്ന കാലത്ത് എല്ലാം എല്ലാത്തിലും മുങ്ങി താഴ്ന്ന കാലത്ത് അടക്ക രാജു മോഷ്ടിക്കാൻ പോയതാണെന്നുള്ളത് മറന്ന് അടക്ക രാജുവിൻ്റെ നന്മയെ പുകഴ്ത്തുകയുണ്ടായി എല്ലാവരും പൂസ്റ്റിട്ട് പിന്മാറിയപ്പോൾ അങ്ങനെ പൂസ്റ്റിട്ട് പിന്മാറുന്നതല്ല കച്ചവടമെന്ന് സാക്ഷാൽ നമ്മുടെ രവി ഡി സി തിരിച്ചറിഞ്ഞു അടക്ക രാജുവിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കിട്ടിയ ആ ഒരു വൈബുണ്ടല്ലോ ആ ഒരു പിന്തുണ അംഗീകാരം അത് പുസ്തകമാക്കാൻ തീരുമാനിച്ചു അങ്ങനെ അടക്ക രാജുവിൻ്റെ ആത്മകഥ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു അടക്ക രാജു എന്ന എൻ്റെ ജീവിതം എന്ന പേരിൽ തലക്കെട്ടോടെ ഇറക്കിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എല്ലാ ആളുകളും അടക്കാ രാജു ആകുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ അടക്കയാരജു വേറിട്ട് നിൽക്കുന്നത് എന്നതാണ് വരച്ചു കാട്ടുന്നത് അദ്ദേഹം ആ പുസ്തകത്തിൽ അദ്ദേഹം ഏറ്റ മർദ്ദനങ്ങളും ഈ സത്യത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി അദ്ദേഹത്തിനുണ്ടായ പ്രലോഭനങ്ങളും അമേരിക്കയിൽ നിന്ന് പോലും അടക്കയരാജുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നതുമെല്ലാം വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും പുസ്തകം ഞാൻ വായിച്ചില്ല ഈ സംഭവം അടക്ക രാജുവിൻ്റെ ജീവിതത്തിലും രവിയണ്ണൻ്റെ ജീവിതത്തിലും വലിയൊരു വഴിത്തെരുവിന് കാരണമായി എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന സ്ഥിതി ഇനിയെങ്കിലും ചിലതരം തെറ്റുകൾ കറങ്ങുമ്പോൾ അതിനേക്കാൾ ചില വലിയ തെറ്റുകൾ കാണുമ്പോൾ ആ തെറ്റുകളെ എതിർക്കുന്നതിന് വേണ്ടി കുറേ പേരെങ്കിലും മുന്നിൽ നിന്നാൽ അടയ്ക്ക രാജുവിൻ്റെ ജീവിതം ധന്യമായി സഫലമായി ഹൃദാർത്ഥമായി കാത്തിരിക്കാം ഇനി ഏതടക്ക രാജുവിനെക്കുറിച്ച് ആരാണ് എന്തെഴുതുന്നതെന്ന് അറിയാൻ